ഒരു മലയാളം സിനിമയിൽ മോഹൻലാൽ പറയുന്നൊരു ഡയലോഗുണ്ട്, മുണ്ടക്കൽ ശേഖര നീ പോ, എനിക്കിതിന് താല്പര്യമില്ല, നീ പോ എന്ന് പറയുന്നൊരു രംഗമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വഹാബ് സഖാഫി എന്ന മനുഷ്യനോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട വഹാബ് സഖാഫി, അങ്ങീ ഞാൻ കിടന്ന് മെഴുകി മറിയുക എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്താൽ മെഴുകി മറിയുന്നത് ആരാണെന്ന് ശബ്ദവും അതുപോലെ ദൃശ്യവും ഒക്കെ വെച്ച് ഞാൻ സംസാരിക്കേണ്ടി വരും. താങ്കൾക്ക് സത്യത്തിൽ ഒരു തൊലിക്കട്ടിയൊക്കെ വേണ്ടേ? വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, ആളുകളെ പറയുമ്പോൾ, ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു ചാണകക്കുഴിയിൽ തല മാത്രം പുറത്ത് കാണത്തക്കവണ്ണം മുങ്ങിക്കിടന്നിട്ട് കാലിൽ ചാണകം പറ്റിയവനെ കുറ്റം പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ വഹാബ് സഖാഫി? എന്തിനാണ് ആ ഭൂതകാലമൊക്കെ ഇനിയും പറഞ്ഞു പറയിക്കുന്നത്? നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ വഹാബ് സഖാഫി എന്ന മമ്പാട്ട അദ്ദേഹം ഞാൻ പലപ്പോഴും സാമൂഹ്യ മാധ്യമത്തിൽ നോക്കിയിട്ടുണ്ട്. സാധാരണ അദ്ദേഹം എല്ലാവരെയും പറയാറുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ആരും മറുപടി പറയാറില്ല. അതൊരു അജയ്യതയാണെന്നും അതൊരു കഴിവാണെന്നുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ മറുപടി പറയാൻ യോഗ്യനല്ല എന്നുള്ളത് കൊണ്ടാണ് പലരും പറയാത്തത് എന്നാണ് പലപ്പോഴും പറയുന്നത്. പലരോട് ചോദിക്കുമ്പോഴും പറയുന്നത് അതാണ്. അദ്ദേഹം അവിടെ ഇരുന്ന് അലിയാർ കാസിമിയെ തെറി പറയും, പിന്നെ മുസ്ലിം ലീഗുകാരെ തെറി പറയും, പിന്നെ പലരെയും തെറി പറയും, വായിൽ വരുന്നതെന്തും വിളിച്ചു പോവും. അതൊക്കെയാണ് മതപ്രഭാഷണമെന്നാണ് പറയുന്നത്. അങ്ങനെ പലതും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ മമ്പാട്ട് സഖാഫി ഉസ്താദ് ആവുന്നതിന് മുമ്പുള്ള വഹാബ് ചില സന്ദർഭങ്ങളിൽ പുറത്തു വരും. ആ വഹാബ് വന്നു കഴിയുമ്പോൾ പിന്നെ അദ്ദേഹം കാണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മെഴുകി മറയൽ എന്നൊക്കെ പറയുന്നത്. ഈ മെഴുകി മറിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാല് പിടിക്കുക, കാല് നക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പലതും പറയുമ്പോൾ ഈ കുൽഫിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഇത് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് മാത്രം അദ്ദേഹം മറുപടി പറയാറേയില്ല. മെഴുകി മറിയുന്നതിൻ്റെ ഒരു ഉദാഹരണം അങ്ങയ്ക്ക് എന്നെക്കൊണ്ട് നിർബന്ധിച്ച് കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അങ്ങ് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതുപോലെ കയറി പറയരുത് എന്ന് പറയുന്നത്. കാരണം ഞാൻ മറുപടി പറയാൻ നിർബന്ധിതനായി പോകുന്നു. ഒരുപാട് പേർ മെസ്സഞ്ചറിലോ അല്ലാതെയും ചോദിക്കുന്നു ഇയാൾക്കൊക്കെ മറുപടി പറഞ്ഞ് സമയം കളയണോ എന്ന്. പക്ഷേ എന്ത് ചെയ്യാനൊക്കും, മറുപടി പറയാതെ എങ്ങനെ പോവും? അദ്ദേഹം പറഞ്ഞ ഒരു മതപ്രഭാഷണ പരമ്പരയിലെ സരിതായസ് നായർ എന്ന സ്ത്രീയെക്കുറിച്ച് പറഞ്ഞതൊന്ന് കേൾക്ക്. നിങ്ങൾക്കൊക്കെ കേരളത്തിൽ ഒരു സരിതയുണ്ടായിരുന്നു, ആ സരിതയുടെ ഏർപ്പാട് നാട്ടിലെ മാന്യന്മാരെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യാന്നുള്ളതാണ്. ക്ലിപ്പുകളും ചീടികളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഉത്തരവാദപ്പെട്ട നാട്ടിലെ മര്യാദക്കാരെയും മാന്യന്മാരെയും വഷളാക്കുക, ബ്ലാക്ക്മെയിൽ ചെയ്യുക, ഭീഷണിപ്പെടുത്തുക എന്നതാണ്. ആ ഒരു സരിത കേരളത്തിലെ വേസ്റ്റ് കൊട്ടയിൽ ചാടി തെരുവിലൂടെ ഓടിയ ഒരു തെരുവ് പട്ടിയെ പോലെ കേരളത്തിലെ മുഴുവൻ മാന്യന്മാരുടെയും ശരീരത്തിന് ചെളിതെറിപ്പിച്ചിട്ടാ പോകാൻ നോക്കിയത്. കേട്ടല്ലോ, വളരെ വ്യക്തമാണ് പറഞ്ഞത്, ആർക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ മാന്യമായി അതിന് മറുപടി എന്താണ്? എനിക്ക് തെറ്റുപറ്റി, ഞാൻ ഉപയോഗിക്കാൻ പാടില്ലാത്തതായിരുന്നു, ഒരാവേശം കൊണ്ട് പറഞ്ഞു പോയതാണ്, എന്നോട് സഹോദരി ക്ഷമിക്കണം, ഇങ്ങനെ പറയുക, അത് അന്തസ്സുള്ള ഒരു മറുപടിയാണ്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കതിനെ മെഴുകി മറിയൽ എന്ന് പറയാതിരിക്കാം. പക്ഷേ അദ്ദേഹം ചെയ്തതെന്താ? അവർ വിളിച്ചപ്പോൾ അവരോട് നടത്തിയ സംഭാഷണം എന്താ? അതൊന്ന് കേട്ടു. ഹലോ, നമസ്കാരം, വഹാബ് സാറാണോ? ആ സാർ, ഞാൻ സരിതായസ് നായരാണ്. സാറ് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് എൻ്റെ പേര് വളരെ മോശമായിട്ട് മതപ്രഭാഷണങ്ങളിൽ വലിച്ചരയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫേസ്ബുക്കിലൊക്കെ കണ്ടിരുന്നു. അതിന്റെ വാസ്തു എനിക്കറിയില്ല, കാര്യം ഞാൻ സാറിന്റെ ഇത് നേരിട്ട് കണ്ടിട്ടില്ല. ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയസിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയതുകൊണ്ട് ഞാൻ നേരിട്ടൊന്ന് വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചുള്ളൂ. സാർ അങ്ങനെ സംസാരിച്ചിട്ടുള്ളതാണോ? അല്ല, എന്നെ തെരുവ് പെട്ടി എന്നാണ് വിളിച്ച, ഞാനത് കേട്ടിരുന്നു. എന്തോ എങ്ങനെ കേരളത്തിലെ വേസ്റ്റ് കൊട്ടയിൽ ചാടി തെരുവിലൂടെ ഓടിയ ഒരു തെരുവ് പട്ടിയെ പോലെ അതെങ്ങനെയാണ്? അല്ല 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 അല്ല, പ്രസ്ഥാനത്തിലല്ല, ഞാനത് ശ്രദ്ധിച്ച് കേട്ടിരുന്നു. എനിക്ക് ഞാൻ നന്നായി ശ്രദ്ധിച്ചിരുന്നു വഹാബ് സാറെ. ഞാനൊരു
ഏതെട്ട് പ്രാവശ്യം ഞാൻ അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ നമ്പറിൽ നേരിട്ട് വിളിച്ചത്. ഇല്ല, ഞാൻ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല. ഒന്ന്, എനിക്ക് എന്റെ സുഹൃത്തിന്റെ വാട്സപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. ഞാൻ അവളുടെ വാട്സപ്പിൽ ഞാൻ ഇത് കണ്ടു. ഇപ്പൊ ഞാൻ ആ സരിതയുടെ ഏർപ്പാട് നാട്ടിലെ മാന്യന്മാരെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യാന്നുള്ളതാണ്. ക്ലിപ്പുകളും ചീടികളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഉത്തരവാദപ്പെട്ട നാട്ടിലെ മര്യാദക്കാരെയും മാന്യന്മാരെയും വഷളാക്കുക, ബ്ലാക്ക്മെയിൽ ചെയ്യുക, ഭീഷണിപ്പെടുത്തുക എന്നതാണ്. ആ ഒരു സരിത കേരളത്തിലെ വേസ്റ്റ് കൊട്ടയിൽ ചാടി തെരുവിലൂടെ ഓടിയ ഒരു തെരുവ് പട്ടിയെ പോലെ അവരെ നമ്മൾ അപമാനിച്ചിട്ടില്ല, അവരെ നമ്മൾ ഉദ്ദേശമല്ല, അവരെ ചെയ്യാൻ നമുക്ക് പാടുകയല്ല. നമ്മൾ മധുരങ്ങൾ അത്തരം കഴിഞ്ഞു നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാനത് കൃത്യമായി എത്തിയിട്ടുണ്ട്. കേട്ടില്ലേ എന്താ പറയുന്നത്? സത്യം പറഞ്ഞാൽ ഈ രണ്ട് പ്രസംഗവും കൂടി കേട്ടാൽ ശരീരം തളർന്നു കിടക്കുന്ന ആൾ എഴുന്നേറ്റ് ഓടും. അത്ര മെഴുകിമറിയലല്ലേ നടത്തുന്നത്? എത്ര പച്ചക്കള്ളമാണ് അയാൾ പറയുന്നത്? അതിനും സ്വന്തം സമുദായത്തെയല്ലേ അദ്ദേഹം കൂട്ടുപിടിക്കുന്നത്? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ പറഞ്ഞതല്ല. ഞാൻ വാട്സപ്പ് തരാമെങ്കിൽ അങ്ങോട്ട് ഞാനിത് അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവരോട് പറയൽ എന്തിന്? മാപ്പ് പറഞ്ഞാൽ പോരെ? അതിൽ ക്ഷമിക്കണം, എനിക്ക് സംഭവിച്ചതാണ്. അങ്ങനെ പറഞ്ഞാൽ അതിനൊരു അന്തസ്സില്ലേ? ഈ മെഴുകിമറിയേണ്ട കാര്യമുണ്ടോ? മനുഷ്യരാരും പൂർണ്ണരല്ല, ഒരുപാട് അപൂർണത പലർക്കും ഉണ്ട്. എന്നാൽ അത് സമ്മതിക്കാത്തവണ്ണം ഈ പറയുന്നത് പോലെ അതിൽ കിടന്നും എന്തിനാണ് ഈ മെഴുകിമറിയുന്നത്? ഇനി അതുപോലുള്ള എന്തെല്ലാമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കിടക്കുന്നത്? ഈ സംസ്ഥാനത്ത് ഇതുപോലെ നിറന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പറയാൻ താങ്കൾക്കല്ലാതെ ആർക്കാണ് കഴിയുക? ഒന്നുമല്ലെങ്കിൽ താൻ അനുഭവിച്ച വിഷയങ്ങളെക്കുറിച്ചെങ്കിലും തനിക്ക് പറ്റിയ അമളികളെക്കുറിച്ചെങ്കിലും താൻ കാണിച്ച വിവരദോഷത്തെക്കുറിച്ചെങ്കിലും വിവരക്കേടിനെക്കുറിച്ചെങ്കിലും പറയുമ്പോൾ ഒരു നിയന്ത്രണം വേണ്ടേ എൻ്റെ ചഗാഫി? പിന്നെ ഉച്ചാരണമൊക്കെ താങ്കൾ പറയുന്നത് എന്തോ ഒരു മര്യാദയാണ്. ഇതുവരെ പോയത്തരമെന്ന് മാത്രം പറയാൻ പഠിച്ച ഒരാളാണ് എല്ലാവരുടെയും ഉച്ചാരണം നോക്കി നടക്കുന്നത്. മലയാള ഭാഷയ്ക്ക് ഉച്ചാരണ രീതിയുണ്ട്, ശൈലിയുണ്ട്. പോഴത്തരം എന്ന് പറയണം വാഴപ്പഴം, അല്ലാതെ വായപ്പയമല്ല. താങ്കൾ കേരളത്തിൽ ജനിച്ചോളുന്ന ആളല്ലേ, ഒരു പേപ്പറിലൊന്ന് എഴുതി നോക്കണ്ടേ അതൊക്കെ? അപ്പോൾ അതുകൊണ്ട് താങ്കൾ ദയവായി എനിക്ക് പറയാനുള്ളത് മുണ്ടക്കൽ ശേഖരം പോകും, ഇല്ലെങ്കിൽ ഞാൻ ഇനി ഒരുപാട് പറയും, വിട്ടേക്ക്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് കൂടി യോഗ്യമായ സംഗതികളെക്കുറിച്ച് ദയവായി പറയാനിറങ്ങരുത്. നിങ്ങൾ മതം പറയും, അല്ലെങ്കിൽ ആളുകളെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോത്സാഹിപ്പിക്കുക, അതായിരിക്കും നല്ലതാവുക.